എല്ലാവർക്കും എസ് കെ ജി ക്ലാസ് ഓഫ് പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റേറ്റാണ്, പഞ്ചാബിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. നോക്കാം. പഞ്ചാബ്. പഞ്ചാബ് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായ വർഷം 1956 നവംബർ 1st അതിന് മുന്നും ഈ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, എന്നാൽ അത് ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായ വർഷമാണ് 1956 നവംബർ 1st. അതിൻ്റെ ക്യാപിറ്റൽ ചണ്ഡീഗഡാണ്. ഹൈക്കോർട്ട് സ്റ്റേ ചെയ്യുന്നതും ചണ്ഡീഗഡിലാണ്. ഇവിടുത്തെ സ്റ്റേറ്റ് അനിമലാണ് ബ്ലാക്ക് ബക്ക്. ഒന്നുകൂടെ, പഞ്ചാബിന് എത്ര ഡിസ്ട്രിക്റ്റാണുള്ളത്? 23 ഡിസ്ട്രിക്റ്റാണ് പഞ്ചാബിലുള്ളത്. ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായ വർഷം 1956 നവംബർ 1st. ഹൈക്കോർട്ടും ക്യാപിറ്റലും ചണ്ഡീഗഡാണ്. സ്റ്റേറ്റ് അനിമൽ ഏതാണ്? ബ്ലാക്ക് ബക്ക്. 5 നദികളുടെ നാട് അല്ലെങ്കിൽ ലാൻഡ് ഓഫ് 5 റിവേഴ്സ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. ഇനി ഏതൊക്കെയാണ് 5 നദികൾ? ബിയാസ്, സത്ലജ്, രവി, ചിനാബ്, ജലം. ഏതൊക്കെയാണ്? ബിയാസ്, സത്ലജ്, രവി, ചിനാബ്, ജലം. ഈ 5 നദികളുടെ നാടാണ് പഞ്ചാബ്. ഗ്രാനറി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംസ്ഥാനവും സിഖ് മതക്കാർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനവും പഞ്ചാബാണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംസ്ഥാനവും സിഖ് മതക്കാർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനവുമാണ് പഞ്ചാബ്. 1951 ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസിഡൻ്റ് റൂൾ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. 1951 ഡേറ്റ് ഓർത്ത് വയ്ക്കുക. 1951 പ്രസിഡൻ്റ് റൂൾ അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. അതുപോലെ ആദ്യത്തെ ഈ സ്റ്റേറ്റാണ് പഞ്ചാബ്. അതുപോലെ ഈ സിഗരറ്റ് നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കൂടെയാണ് പഞ്ചാബ്. പോയിൻ്റ് ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ ഈ സ്റ്റേറ്റാണ്. അതുപോലെ ഈ സിഗരറ്റ് നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കൂടെയാണ് പഞ്ചാബ്. ഇന്ത്യ പാക് അതിർത്തിയിൽ ലേസർ മതൽ സ്ഥാപിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യ പാക് അതിർത്തിയിൽ ലേസർ മതൽ സ്ഥാപിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. പത്താൻകോട്ട് സ്ഥിതി ചെയ്യുന്നതും പഞ്ചാബിലാണ്. ആൻഡ് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്, LKG മുതൽ PhD വരെ ഉള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ്. അതായത് LKG മുതൽ PhD വരെയുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനമാണ് പഞ്ചാബ്. ഒന്നുകൂടെ നോക്കാം. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് 5 നദികൾ? ബിയാസ്, സത്ലജ്, രവി, ചിനാബ്, ജലം. ബിയാസ്, സത്ലജ്, രവി, ചിനാബ്, ജലം. ഗ്രാനറി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ഗ്രീൻ റവല്യൂഷൻ ഏറ്റവും നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനവും അതുപോലെ സിഖ് മതക്കാർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം കൂടെയാണ് പഞ്ചാബ്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, 1951 ഡേറ്റ് ഓർത്ത് നോക്കിയാൽ 1951 രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റാണ് പഞ്ചാബ്. ആദ്യത്തെ ഈ സ്റ്റേറ്റാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഈ സ്റ്റേറ്റാണ്. അതുപോലെ ഈ സിഗരറ്റ് നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും കൂടെയാണ് പഞ്ചാബ്. ഇന്ത്യ പാക് അതിർത്തിയിൽ ലേസർ മതിൽ സ്ഥാപിച്ച സംസ്ഥാനമാണ് പഞ്ചാബ്. പത്താൻകോട്ട് സ്ഥിതി ചെയ്യുന്നതും പഞ്ചാബിലാണ്. ആൻഡ് വൺ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, LKG മുതൽ PhD വരെയുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനമാണ് പഞ്ചാബ്. അടുത്തത് അമൃതസർ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. എന്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്? അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ സിഖ് മത ഭീകരനായ ബിന്ദ്രൻ വാലയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യൻ സേന നടപ്പിലാക്കിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടെ, അമൃതസറിലെ സുവർണ ക്ഷേത്രത്തിൻ്റെ നിയന്ത്രണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ സിഖ് മത ഭീകരനായ ബിന്ദ്രൻ വാലയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യൻ സേന നടപ്പിലാക്കിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അവിടുത്തെ സുവർണ ക്ഷേത്രം ഗോൾഡൻ ടെമ്പിൾ പഞ്ചാബിൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹർമന്ദർ സാഹിബ്. ഹരിമന്ദർ സാഹിബ് എന്നും അറിയപ്പെടുന്നു. ഗോൾഡൻ ടെമ്പിൾ പഞ്ചാബിൽ അറിയപ്പെടുന്ന, സുവർണ ക്ഷേത്രം പഞ്ചാബിൽ അറിയപ്പെടുന്ന രണ്ട് പേരുകളാണ് ഹർമന്ദർ സാഹിബ് ആൻഡ് ഹരിമന്ദർ സാഹിബ്. ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അമൃതസർ. അമൃതസർ എന്താ അറിയപ്പെടുന്ന? ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ. കൂടാതെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ
സോളാർ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നതും നിലയിൽ വന്നതും അമൃതസറിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ സോളാർ പവർ പ്ലാന്റ്. ജാലിയൻവാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമൃതസറിലാണ്. ജാലിയൻവാലാബാഗ് എന്ന് പറയുമ്പോൾ അവിടെ കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. ജാലിയൻവാലാബാഗ് മാസക്കർ ഏത് വർഷമാണ്? 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് മാസക്കർ നടന്നത്. ഒന്നുകൂടെ അമൃതസർ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? അമൃതസറിൽ സ്ഥിതി ചെയ്യുന്ന ഗോൾഡൻ ടെമ്പിളിൻ്റെ നിയന്ത്രണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ സിഖ് മത ഭീകരനായ ബിന്ദ്രൻവാലയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യൻ സേന നടപ്പിലാക്കിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അവിടെയാണ് ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഗോൾഡൻ ടെമ്പിൾ പഞ്ചാബിൽ അറിയപ്പെടുന്നത് ഹർമന്ദർ സാഹിബ് എന്നും ഹരിമന്ദർ സാഹിബ് എന്നും അറിയപ്പെടുന്നു. ഗോൾഡൻ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് അമൃതസർ. കൂടാതെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ സോളാർ പവർ പ്ലാന്റ് നിലയിൽ വരുന്നതും അമൃതസറിലാണ്. ജാലിയൻവാലാബാഗ് സ്ഥിതി ചെയ്യുന്നതും അമൃതസറിലാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പാട്യാലയാണ്. പാട്യാല പഞ്ചാബിലൊരു സ്ഥലമാണ്. ഇവിടെയാണ് നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആൻഡ് രാജീവ് ഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലാ സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ് രണ്ട് സ്ഥാപനങ്ങൾ? നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആൻഡ് രാജീവ് ഗാന്ധി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ലോ. ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നതും പാട്യാലയിലാണ്. വാഗാ ബോർഡർ അറിയപ്പെടുന്നത് ബെർലിൻ വാൾ ഓഫ് ഏഷ്യ. ഇത് സ്ഥിതി ചെയ്യുന്നതും പഞ്ചാബിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാമായ ബക്രാനംഗൽ ഡാം സ്ഥിതി ചെയ്യുന്നതും പഞ്ചാബിലാണ്. പക്ഷേ എക്സാക്റ്റ് പഞ്ചാബിലല്ല, പഞ്ചാബിനും ഹിമാചൽ പ്രദേശിനും ഇടയിലുള്ള ബോർഡറിലാണ് ബക്രാനംഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അത് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്ലജ് നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമായ ബക്രാനംഗൽ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിൽ. ഇനി ഇവിടുത്തെ ഫേമസ് നാല് പേഴ്സണാലിറ്റീസ് ആണ് ഭഗത് സിംഗ്, മിൽക്ക സിംഗ്, അമൃത പ്രീതം, കമൽജിത്ത് സന്ധു. അതിലെ ഭഗത് സിംഗ് നമുക്കറിയാം, ഇന്ത്യൻ ഫ്രീഡം ഫൈറ്ററാണ് ഭഗത് സിംഗ്. മിൽക്ക സിംഗ് അറിയപ്പെടുന്നത് പറക്കും സിംഗ്. ഇന്ത്യക്ക് ആദ്യമായിട്ട് ഏഷ്യൻ ഗെയിംസിൽ 400 മീറ്റർ റേസിൽ ഗോൾഡ് മെഡൽ വിൻ ചെയ്ത ജയിപ്പിച്ച വ്യക്തിയാണ് മിൽക്ക സിംഗ്. അമൃത പ്രീതം പഞ്ചാബിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച വനിതയാണ് അമൃത പ്രീതം. ആൻഡ് കമൽജിത്ത് സന്ധു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഗോൾഡ് മെഡൽ വിൻ ചെയ്യിച്ച വനിതയാണ്, ആദ്യത്തെ വനിതയാണ് കമൽജിത്ത് സന്ധു. 400 മീറ്റർ റേസിലാണ് ഗോൾഡ് മെഡൽ വിൻ ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി, പഞ്ചാബിലെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറീസാണ് അബോഹർ, ബിർദോസഞ്ച്, ഹാരിക്കി. അതിലെ അബോഹർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പഞ്ചാബിലെ പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഏതൊക്കെയാണ്? അബോഹർ, ബിർദോസഞ്ച്, ഹാരിക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻറ്റും എന്നാൽ കൺഫ്യൂസ് ചെയ്യിക്കുന്ന കുറച്ച് ഫാക്ട്സ് ആണ്. അതായത് ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് ഏത് സ്റ്റേറ്റ്സാണ് ഏത് സ്റ്റേറ്റിലാണ് വരുന്നതെന്ന് കുറച്ച് കൺഫ്യൂസ് ആവും. അപ്പോൾ നോക്കാം, ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പേരാമ്പൂർ, ചെന്നൈ. എന്നാൽ റെയിൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കപൂർത്തല, പഞ്ചാബ്. ശ്രദ്ധിക്കുക, ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലെ പേരാമ്പൂർ എന്ന സ്ഥലത്തും റെയിൽ കോച്ച് ഫാക്ടറിയാണ് പഞ്ചാബിലെ കപൂർത്തല എന്ന സ്ഥലത്തും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ അമർ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് ജാലിയൻവാലാബാഗ് പഞ്ചാബ്. പഞ്ചാബിലെ ജാലിയൻവാലാബാഗിലാണ് അമർ ജ്യോതി സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്നതോ ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ്, അവിടെയാണ് അമർ ജവാൻ ജ്യോതി സ്ഥിതി ചെയ്യുന്നത്. ഇനി സ്വാതന്ത്ര്യ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെല്ലുലാർ ജയിൽ, പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിലാണ് സ്വാതന്ത്ര്യ ജ്യോതി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അമർ ജ്യോതി ജാലിയൻവാലാബാഗ് പഞ്ചാബ്, അമർ ജവാൻ ജ്യോതി ഇന്ത്യ ഗേറ്റ് ന്യൂഡൽഹി, സ്വാതന്ത്ര്യ ജ്യോതി സെല്ലുലാർ ജയിൽ, പോർട്ട് ബ്ലെയർ. ഇനി ഗോൾഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് അമൃതസർ, സ്പേസ് സിറ്റി ബംഗളൂരു, പിങ്ക് സിറ്റി ജയ്പൂർ ആൻഡ് റോയൽ സിറ്റി പാട്യാല. ഇത് നാലും കൂടെ നോക്കി വയ്ക്കുക, ഗോൾഡൻ സിറ്റി അമൃതസർ, സ്പേസ് സിറ്റി ബംഗളൂരു, പിങ്ക് സിറ്റി ജയ്പൂർ ആൻഡ് റോയൽ സിറ്റി പാട്യാല. അപ്പോൾ എല്ലാവർക്കും പഞ്ചാബ് എന്നുള്ള സ്റ്റേറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.